ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ സ്പേസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡേറ്റ്സ് ഷേക്കുമായിട്ടാണ്. ഇതൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഇപ്പോൾ റംസാനൊക്കെ ആണല്ലോ, അപ്പോൾ നോമ്പ് തുറക്കായിട്ടും ഈ എനർജി ഡ്രിങ്ക് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡേറ്റ്സ് ഷേക്കിന് മെയിനായിട്ട് വേണ്ടത് ഡേറ്റ്സും പാലും ആണ് കേട്ടോ. ഞാനിവിടെ ഡേറ്റ്സും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും രണ്ട് ചെറുപഴവും കുറച്ച് അവലും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഡേറ്റ്സിൻ്റെ കുരു കളഞ്ഞെടുക്കാം. ഡേറ്റ്സ് വളരെ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാവുന്ന ഒരു സാധനമാണ്. ഡേറ്റ്സ് ഇവിടെ ഞാൻ കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് പാലൊഴിച്ച് വയ്ക്കാം. ഡേറ്റ്സും കൂടെ ഡ്രൈ ഫ്രൂട്ട്സും ഈ പാലിലിട്ട് വെക്കാം. അപ്പോൾ അതൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ഷേക്ക് അടിക്കുമ്പോൾ നന്നായിട്ട് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്തെടുക്കുന്നത്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 2 ചെറുപഴമാണ്. നന്നായിട്ട് പഴുത്ത പഴം യൂസ് ചെയ്യണം കേട്ടോ. ചെറുപഴം ഇല്ലെങ്കിൽ നമുക്ക് റോബസ്റ്റ ആണെങ്കിലും മതി. റോബസ്റ്റ ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. ഞാനീ പറയുന്നത് 2 കപ്പ് പാലിനുള്ള അളവുകളാണേ. അപ്പോൾ നമുക്കൊരു ബ്ലെൻഡറിലേക്ക് ഈ കുതിർത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും പാലും കൂടെ എടുക്കാം. അതിൻ്റെ കൂടെ ഞാനീ പഴം ചെറുതായിട്ട് മുറിച്ചിടുവാണേ. ഈ ഡേറ്റ്സിനും പഴത്തിനും നല്ല മധുരമാണ്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയോ ഹണിയോ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അവല് ചേർക്കുന്നുണ്ട്. ഇത് ചമ്പ അവലാണ്. ഇതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഫില്ലിംഗ് ആണ്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 2 ഐസ് ക്യൂബും കൂടെ ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ആ കുതിർക്കാൻ ഉപയോഗിച്ച പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആദ്യമൊന്ന് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ബാക്കി പാല് ചേർക്കാൻ. ആദ്യമേ ഫുൾ പാല് ചേർത്താൽ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ഇതാ കണ്ടോ, അവലും പഴവും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം നന്നായിട്ട് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കി പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാലാണ് ടോട്ടൽ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബോൺവിറ്റ ചേർത്ത് കൊടുക്കാം. ബോൺവിറ്റയോ ബൂസ്റ്റോ ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ടേസ്റ്റ് മേക്കറാണ്, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ഇഷ്ടമാവും, അത്രേ ഉള്ളൂ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രി ബുള്ളറ്റിൻ്റെ ബ്ലെൻഡറാണ്. ഇതിന് പകരം നമുക്ക് മിക്സിയുടെ ഗ്രൈൻഡറോ ബ്ലെൻഡറോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഷേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് സെർവ് ചെയ്യാനായിട്ട് ഒരു ഷേക്ക് ഗ്ലാസ് എടുത്തു. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് ഹെർഷീസ് ചോക്ലേറ്റ് സിറപ്പ് ഞാനിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് ഒഴിക്കുവാണേ. ചുമ്മാ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. നമുക്ക് ചോക്ലേറ്റ് സിറപ്പോ ഹണിയോ വെച്ച് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പം ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്ന ഒരു ലുക്കൊക്കെ കിട്ടും. അപ്പോൾ പിള്ളേർക്കൊക്കെ കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഗ്ലാസിൻ്റെ ഡെക്കറേഷൻ ഏതാണ്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് അടിച്ചെടുത്ത് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ന്യൂട്രീഷ്യസ് ആയ ഒരു എനർജി ഡ്രിങ്കാണ്. പിന്നെ ഇതിൽ അവലൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല ഫില്ലിങ്ങുമാണ്. നമുക്ക് ഒരു നേരമൊക്കെ ഫുഡ് കഴിക്കാതെ പകരം ഈ ഷേക്ക് കഴിച്ചാലും മതി. ഇനിയിപ്പോൾ സെർവ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് മുറിച്ചതും കൂടെ കുറച്ച് ബോൺവിറ്റയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഡേറ്റ്സ് ഷേക്ക് കാണാനും നല്ല രസമുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് കുറച്ച് ഐസ്ക്രീമൊക്കെ വെച്ച് കുറച്ചുകൂടെ റിച്ചാക്കി എടുക്കാം. അല്ലാതെ തന്നെ ഇത് നല്ലൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷേക്കാണ്. ഞാനിത് അവളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞ കേട്ടല്ലോ, ഭയങ്കര ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്.